കാസർഗോഡ് ജില്ലയിൽ കൊറോണ ബാധ സ്ഥിരീകരിച്ചയാൾ അദ്ദേഹം കൂടുതൽ ആളുകളുമായി ഇടപഴകിയിട്ടുണ്ടെന്ന് ജില്ലാ കളക്ടർ സജിത് ബാബു അറിയിച്ചു. വിദേശത്തുനിന്നെത്തിയ ഈ രോഗിയോട് വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിയണമെന്ന് ആരോഗ്യവകുപ്പ് ആവശ്യപ്പെട്ടുവെങ്കിലും അദ്ദേഹം ഇതിൽ തയ്യാറായില്ല. ജനറൽ ആശുപത്രിയിൽ എത്തും മുന്നേ ഇദ്ദേഹം രണ്ട് ഹോസ്പിറ്റലുകളിൽ പനിക്കായി ചികിത്സ തേടിയിരുന്നു. അവിടെ ഒരു ഹോസ്പിറ്റലിൽ ഇദ്ദേഹം ക്യാൻറ്റീനിൽ കയറി ഭക്ഷണവും കഴിച്ചു. അതുപോലെ തന്നെ ഇദ്ദേഹത്തെ വിദേശത്തു നിന്ന് കൂട്ടിക്കൊണ്ടുവന്നത് അടുത്ത ബന്ധുക്കളായ മൂന്ന് പേരാണ്. അവരും നിരീക്ഷണത്തിലാണ്. എന്തായാലും കൊറോണ ബാധ സ്ഥിരീകരിച്ച ഇദ്ദേഹത്തെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാസർഗോഡ് ആരോഗ്യവകുപ്പും മറ്റും സ്വീകരിക്കുന്ന കൊറോണ പ്രതിരോധ നിലപാടുകളോട് ജനങ്ങൾ പൂർണ്ണമായും സഹകരിക്കണമെന്ന് സജിത് ബാബു പത്രക്കുറിപ്പിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൊറോണ ബാധയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ വാർത്ത, നമ്മുടെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ സ്വയം ക്വാറന്റൈനിൽ പ്രവേശിച്ചു. അതായത് ഈ മാസം 14-ാം തീയതി നമ്മുടെ ശ്രീചിത്ര ഹോസ്പിറ്റലിൽ നടന്ന ഒരു അവലോകന യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. ആ യോഗത്തിൽ പങ്കെടുത്ത ഒരു ഡോക്ടർക്ക് കൊറോണ രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് വി മുരളീധരൻ സ്വയം ക്വാറന്റൈനിൽ പ്രവേശിച്ചത്. അതോടൊപ്പം തന്നെ BJP മറ്റൊരു നേതാവും യുവനേതാവായ നമ്മുടെ VV രാജേഷ് അദ്ദേഹവും പിന്നെ സ്വയം ക്വാറന്റൈനിൽ പ്രവേശിച്ചു കഴിഞ്ഞു. അദ്ദേഹവും ആ അവലോകന യോഗത്തിൽ VV രാജേഷും വി മുരളീധരനോടൊപ്പം പങ്കെടുത്തിരുന്നു. അതുകൊണ്ട് അദ്ദേഹവും സ്വയം ക്വാറന്റൈനിൽ പ്രവേശിച്ചു കഴിഞ്ഞു. കൊറോണ വൈറസ് ബാധയെ തുടർന്നുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇടുക്കിയും മൂന്നാർ തുടങ്ങിയ പ്രദേശങ്ങളിൽ കർശന നിയന്ത്രണങ്ങൾ ആരോഗ്യവകുപ്പ് ഏർപ്പെടുത്തി. കൊറോണ ബാധിതനായ വിദേശത്ത് താമസിച്ച ടി കൗണ്ടർ റിസോർട്ടിലെ ജീവനക്കാരും അവരുടെ കുടുംബാംഗങ്ങളുമടക്കം 119 പേർ ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. അതുപോലെ തന്നെ വിനോദസഞ്ചാരികളാരും നിർദ്ദേശം മറികടന്ന് റൂം വിട്ട് പുറത്തിറങ്ങരുതെന്ന് നിർദ്ദേശം നൽകി കഴിഞ്ഞു. അങ്ങനെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നല്ല കർശനമായുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. മൂന്നാറും പരിസര പ്രദേശങ്ങളും എല്ലാം ഇപ്പോൾ പൂർണ്ണമായും നിശ്ചലമാണ്. മൂന്നാറിൻ്റെ ചില ഭാഗങ്ങളിൽ എമർജൻസി കൊറോണ ഹെൽപ്പ് ലൈൻ സെൻ്ററുകളും സർക്കാർ ആരംഭിച്ചു.